നമസ്കാരം മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിങ്കയുടെ കഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മകൾ ബ്രെയിൻ ട്യൂമർ ബാധി ബാധിതയാവുകയും തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയുടെ ഫലമായി കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ഇന്ത്യയിലെത്തി കേരളത്തിലെ ശ്രീധരിയം ഐ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സിച്ച് പൂർണ്ണമായും കാഴ്ചശക്തി വീണ്ടെടുത്ത കഥ നമുക്കെല്ലാം അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഗ്ലോബൽ ആയുഷ് ഇന്നോവേഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ് എന്ന ഒരു സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതായത് പരമ്പരാഗത വൈദ്യശാഖ പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖകളുടെ ഒരു ഹബായി ലോകത്തിൽ തന്നെ ഇന്ത്യയെ മാറ്റുക അതിൻ്റെ കേന്ദ്രമായി ഗുജറാത്തിനെ മാറ്റുക എന്ന ഗുജറാത്ത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്വപ്ന പദ്ധതിയുടെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഉച്ചകോടി വലിയ അന്താരാഷ്ട്ര ഉച്ചകോടിയാണ് ഗുജറാത്തിൽ നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അത്ഭുത കഥ ശ്രീധരിയത്തിൻ്റെ ഈ വിജയകഥ വിവരിച്ചത് ഇത് കേട്ടിരുന്ന ജനങ്ങളൊന്നാകെ അദ്ദേഹത്തിൻ്റെ ഈ വിവരണവും ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യത്തിന്റെ ശക്തിയും കേട്ടറിഞ്ഞ് ഈ നിറഞ്ഞ സദസ്സ് ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന നിറഞ്ഞ സദസ് കയ്യടികളാൽ മുഖരിതമാവുകയായിരുന്നു മപനിയെ പൂർവ രാഷ്ട്രപതിലൊടി ബേട്ടമേരി ജിക്കാ ചാത്ത

അദ്ദേഹം പറഞ്ഞത് റോസ് മേരി ഒഡിങ്കയുടെ കഥ അത് ഞാൻ ഇവിടെ പറയേണ്ടതാണ് അത് ഞാൻ പറയാൻ പോകുന്നു റോസ് മേരി ഒഡിങ്ക ഇവിടെ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു സദസ്സിൽ നിന്നും റോസ് മേരി എണീക്കുന്നു കൈകൂപ്പുന്നു എല്ലാവരെയും വണങ്ങുന്നു ഇരിക്കുന്നു സത്യത്തിൽ ഇന്ത്യയുടെ അഭിമാന നിമിഷങ്ങളായിരുന്നു ഗാന്ധിനഗറിൽ സംഭവിച്ചത് ലോകത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കി നിൽക്കുന്ന ഏതാനും വിവരണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയത് തൻ്റെ സുഹൃത്തായ റെയ്ല ഒഡിങ്കയുടെ മകൾക്ക് ബ്രെയിൻ ട്യൂമർ ബാധിക്കുന്നു അതിനെ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയ ആ ശസ്ത്രക്രിയയുടെ ഫലമായി അതിൻ്റെ പാർശ്വഫലം എന്നോണം ഈ നാൽപ്പത്തി നാല് കാര്യമായ റോസ്മേരിയുടെ കാഴ്ച നഷ്ടപ്പെടുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൈനയിലേക്കും ജപ്പാനിലേക്കുമെല്ലാം റോസ്മേരിയെ കൊണ്ടുചെല്ലുന്നു അവിടെയൊന്നും ഇതിന് ചികിത്സ ലഭിക്കുന്നില്ല ഫലപ്രദമായി ചികിത്സിക്കാനാവില്ല അങ്ങനെ ഇരുണ്ട കാഴ്ചകളുമായി ജീവിക്കേണ്ടി വരുന്ന ഒരു യുവതിയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനായി ആ യുവതിയുടെ ആശങ്കകളെക്കുറിച്ച് വാചാലനായി ഒടുവിൽ ഇന്ത്യയിലെത്തി കേരളത്തിലെ ശ്രീധരിയം ആയുർവേദ ഐ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നു ഏതാണ്ട് ഒന്നോ രണ്ടോ വർഷം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഭാഗികമായി കാഴ്ചശക്തി തിരിച്ചു കിട്ടി തുടങ്ങി ഇപ്പോൾ പൂർണ്ണമായും റോസ്മേരിക്ക് കാണാനാകും വായിക്കാനാകും തൻ്റെ മൊബൈലിൽ നിന്ന് സന്ദേശങ്ങൾ അയക്കാനാകും ഒരു സാധാരണ മനുഷ്യനെ പോലെ കാഴ്ചശക്തി റോസ്മേരിക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നു रोजमेरी की रोशनी वापस आ गई वो आज देख रही है जब उसने पहली बार अपने बच्चों को फिर से देखा तो मुझे ओडिंगा जी बता रहे थे वो पल उसकी जिंदगी की स्वर्णिम पल थी इंडिया आयुर्वेद चिकित्सा शास्त्र अभुत ने लोकमेंगे റോസ്മേരിക്ക് തിരികെ കാഴ്ച തിരിച്ചു കിട്ടിയ ആ വിവരണം പ്രധാനമന്ത്രി പൂർത്തിയാക്കിയതോടെ ഈ സദസ്സ് ഒന്നാകെ നിന്ന് കൈയടിക്കുകയായിരുന്നു ഈ ഒരു അത്ഭുത കഥ തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമം ഇന്ത്യൻ പരമ്പരാഗത ചികിത്സാരീതികളെ ഒരുമിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവിടേക്ക് ഗവേഷണങ്ങൾ കൊണ്ടുവരിക ആ പരമ്പരാഗത ചികിത്സാരീതിക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുക എല്ലാവിധ നമ്മുടെ ആധുനിക ചികിത്സാ സൗകര്യങ്ങളെപ്പോലെ തന്നെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും പരമ്പരാഗത വൈദ്യത്തിനും ഏർപ്പെടുത്തി കൊടുക്കുക ലോകത്തിൻ്റെ വേദന അകറ്റുന്ന ഒരു രാജ്യമായി പരമ്പരാഗത വൈദ്യത്തിലൂടെ ഇന്ത്യക്ക് മാറാനാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ശ്രീധരിയം പോലുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായും ഇന്ത്യയുടെ യശസ് ഉയർത്തിയിരിക്കുന്നു അത് ലോകത്തിന് മുന്നിൽ പ്രത്യേകിച്ചും കെനിയുടെ മുൻ പ്രധാനമന്ത്രിയുടെ മകൾക്ക് തന്നെ ഇത്തരത്തിലൊരു അനുഭവം വരുമ്പോൾ ലോകത്തിൻ്റെ വേദന അകറ്റാനുള്ള അകറ്റാൻ കഴിവുള്ള ഒരു രാജ്യമാണ് അതിന് ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നിലവിലുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് വേണ്ട പ്രോത്സാഹനവും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കേണ്ടതാണ് എന്ന് സർക്കാരുകൾ തിരിച്ചറിയുന്നത് സന്തോഷകരം തന്നെയാണ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തുകയും ചിട്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ ചികിത്സാ രീതിയായി പ്രയോഗിക്കുകയും ചെയ്യുന്ന അമൂല്യമായ അറിവുകളെ ആ അറിവുകളെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർത്താനും വേണ്ടത്ര ഗവേഷണത്തിലൂടെയും അതുപോലെ തന്നെ ചികിത്സാ രീതികളിലൂടെയും ഈ അടിസ്ഥാന സൗകര്യങ്ങളിലൂടെയും വികസിക്കേണ്ട ഭാരതത്തിൻ്റെ പരമ്പരാഗത ചികിത്സാ ശാസ്ത്രത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് वेबडेस्क तत्माइनो